എല്ലാവർക്കും നമസ്കാരം. നാച്ചുറൽ ഡെസ്റ്റിനേഷൻ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ പാൽക്കുളം മേട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഒരു ഫുൾ ട്രക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പാൽക്കുളം മേടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണാം. ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ പാൽക്കുളം മേട്ടിൽ എത്തിച്ചേരാൻ പറ്റും. സമുദ്ര നിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 3000 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ താമസ സൗകര്യമില്ല. പിന്നെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ രാത്രി ഇവിടെ ഒന്ന് ടെൻ്റ് അടിക്കലൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. ഇനിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ താഴെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെഡുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് അത്യാവശ്യം പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ കൂടി ഏകദേശം ഒരു 2 കിലോമീറ്റർ മേലേക്ക് നടന്ന് കയറി വന്നു. അതിനുശേഷമുള്ള ബാക്കി പുൽമേട്ടിൽ കൂടിയാണ് ട്രക്ക് ചെയ്യുന്നത്. ആ ഭാഗത്തു കൂടിയുള്ള വീഡിയോസാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമുക്കിനി കയറാനുള്ളത്. നല്ല കുത്തനെയുള്ള കയറ്റാട്ടോ, നമ്മളെവിടെ എത്തിയിട്ടില്ല. എന്നാൽ ബാക്കി കയറാം. നമ്മൾ ഈ സൈഡിലൊക്കെ കാണുന്നില്ലേ, ഇത് ഈ ആന ഇങ്ങനെ ചവിട്ടിയിട്ട് ഇങ്ങനെ തകർത്ത് വെച്ചിരിക്കുന്ന ആന ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇതെല്ലാം കൊളാക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ നേരെ താഴെയും കണ്ടിരുന്നു, ഇങ്ങനെ എന്താ പറയുക, പുല്ലൊക്കെ ഇങ്ങനെ ചവിട്ടി മെതിച്ചു വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ആന നന്നായിട്ട് ശല്യം ചെയ്യുന്ന സ്ഥലം കേട്ടോ. നമ്മളിപ്പോൾ മേലെത്തി, ഇനി കുറച്ചും കൂടി മേലേക്ക് കയറാനുണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ നമുക്കൊന്ന് നോക്കിക്കാണാം. ഒക്കെ ഉണ്ട്. നമുക്കിനി കുറച്ചും കൂടി മേലേക്ക് കയറാനുണ്ട്. ആ കാണുന്ന അമ്മലയുടെ മേലെ കയറണം. നമുക്കിവിടെ കാണാവുന്ന പോലെ ചെറുതായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഴ തൂളുന്നുണ്ട്, വളരെ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. ഇപ്പം നമുക്കിവിടെ കാണാവുന്ന പോലെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കോട ഇറങ്ങിയിരിക്കുന്നതേ. സാധാരണ ഇവർ പറയുന്നത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കാണാൻ പറ്റാത്ത അത്രയും കട്ടിയായിട്ട് കോട വരും എന്ന് പറഞ്ഞ മഴയൊക്കെ വന്നു കഴിയുമ്പോൾ. നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒന്ന് നോക്കിക്കണ്ടാലോ. നമ്മളിപ്പോൾ നേരെ കാണുന്നത് ആനച്ചാലാണ്. ആ മലയുടെ പുറകിലാണ് മൂന്നാറുള്ളത്. നമുക്കിനി ഇവിടെ കാണാൻ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നീങ്ങാം. അടുത്തത് ഇവിടെ കുന്നിൻ്റെ താഴെയുള്ളവരൊക്കെ വളർത്തുന്ന പശുക്കളെ ഇവിടെ മേയാൻ വിടും കേട്ടോ. ഈ പശുക്കൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പുല്ലൊക്കെ തിന്ന് കുറേ ദിവസങ്ങൾ അവരിവിടെ ഇങ്ങനെ കിടന്നുറങ്ങി, അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തിരിച്ചു പോവുള്ളൂ. അത് കഴിഞ്ഞ് വന്നിട്ട് അവർ കൂട്ടിക്കൊണ്ട് പോകും കുറേ ദിവസം കഴിഞ്ഞിട്ട്. നമ്മളിപ്പോൾ നേരെ കാണുന്നത് ചെറുതോണി ഡാമാണ്. ഇതിൻ്റെ കുറച്ചും കൂടി നല്ലൊരു വ്യൂ നമുക്ക് അപ്പുറത്ത് കാണാൻ പറ്റും. നമ്മളൊരു സത്യത്തിൽ ഓരോ കുന്നിൻ്റെ മേലെ കയറി നിന്ന് കഴിയുമ്പോൾ ഓരോ പാർട്ടാണ് കേട്ടോ കാണുന്നത്. വേറെ വേറെ ജില്ലകളുടെ പാർട്ടാണ് നമ്മൾ പലപ്പോഴും ഇതിൽ കാണുന്നത്. അപ്പോൾ
നമുക്ക് ഇനി ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. സത്യത്തിൽ പെട്ടു. ദൂരേക്ക് നോക്കിയാൽ കാണാം നല്ല മഴ വരുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ കയറി നിൽക്കാൻ ഒരു സ്ഥലവുമില്ല. ഒരു സ്ഥലം കണ്ടെത്തണമെങ്കിൽ ഒരു 4 കിലോമീറ്റർ താഴേക്ക് പോകണം. അതിന് മുന്നേ നമ്മൾ എന്തായാലും നനയും. നോക്കാം, റെയിൻകോട്ടൊക്കെ ഉണ്ട്, ചുരുണ്ടുകൂടി ഇവിടെ നിൽക്കാം. അപ്പോൾ നല്ല മഴ കിട്ടി. ലിറ്ററലി ഇനി അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം മഴ കൊണ്ടിങ്ങനെ നിൽക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മുന്നോട്ട് നടക്കാം. ഇനി കുറേ സ്ഥലങ്ങളും കൂടി കാണാനുണ്ട്, കാണാൻ പറ്റുന്ന അത്രയും കാണാം. ഇനിയിപ്പോൾ ഓൾറെഡി ലേറ്റായി, തിരിച്ച് ഇറങ്ങുമ്പം എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ആനയുടെ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയില്ല. ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പെട്ടു. ഇവിടെ താമസ സൗകര്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോക്കാം. മഴ കുറച്ച് മാറി, പക്ഷേ നന്നായിട്ട് കോട ഇറങ്ങാൻ തുടങ്ങി. അതുപോലെ തന്നെ നല്ല തണുക്കാനും തുടങ്ങിയിട്ടുണ്ട്. മഴയുടെ ആ നനവും നമ്മൾ കുറേ നനയുകയും ചെയ്തല്ലോ, നനയുകയും ചെയ്തു. അതിപ്പോൾ കോട ഇറങ്ങിയതിൻ്റെ തണുപ്പും ഉണ്ട്, അതിനൂടെ കാറ്റും ഉണ്ട്. നല്ലൊരു ഫീലുണ്ട് കേട്ടോ. ഇതൊക്കെ ആണെങ്കിലും വേറൊരു ടൈപ്പ് പ്രതലമാണ്, പക്ഷേ ചെറുതായിട്ട് മഴ പെയ്യുന്നുമുണ്ട്. അപ്പം പാറയാണ്, കുറച്ച് തെന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഈ ഭാഗത്തേക്ക് വരുവാണെന്നവരൊക്കെ കുറച്ച് സൂക്ഷിച്ച് വേണം വരാൻ, ശ്രദ്ധിച്ച് നടന്നാൽ മതി. മഴയൊക്കെ അങ്ങ് പോയി, കുറച്ച് വെയിലൊക്കെ വന്നു. നമ്മൾ നേരത്തെ കയറി ഇറങ്ങിയ മലയായി കാണുന്നത്, ആ മലയുടെ തൊട്ട് താഴെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയും കുറേ താഴേക്ക് ഇറങ്ങാനുണ്ട് കേട്ടോ. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെറുതോണി ഡാമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നല്ലൊരു നീർച്ചാലുണ്ടെന്നാണ് പറഞ്ഞത്. അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക്. മഴക്കാറും വെയിലും എല്ലാം കൂടി ആയപ്പോളേ കണ്ടില്ലേ നല്ലൊരു മഴവില് വന്നേക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ഒരു വലിയൊരു പാറയുടെ മേലെയാണ്. ഇതൊരൊറ്റ പാറയാണ്, പക്ഷെ വലിയ ഭയങ്കര ആഴമാണ് തട്ടോ താഴേക്ക്. ഒറ്റ പാറ എങ്ങനെ സ്മൂത്തായിട്ട് കിടക്കുന്ന ഒരു പാറയാണ്, ഭയങ്കര ആഴമാണ് താഴേക്ക്. താഴെ നമ്മൾ നോക്കിയാൽ അതിൻ്റെ താഴെ കാണാൻ പറ്റില്ല, അത്രയും വലിയ കുഴിയാണ് താഴേക്ക്. ചെറുതോണി ഡാം ഞാൻ കുറച്ചും കൂടി ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇതിൻ്റെ തൊട്ട് മേലായിട്ടൊരു നീർച്ചാല് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും, പക്ഷേ ആ നീർച്ചാലിലേക്ക് നമുക്കിപ്പോൾ പോവാം. അവിടെ കുടിക്കാൻ പറ്റുന്ന വെള്ളമൊക്കെയാണ്, അപ്പം വെള്ളമെല്ലാം തീർന്നു. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് വെള്ളം കുടിച്ചിട്ടൊക്കെ പോവാം അവിടെ നിന്ന്. ഇപ്പം നേരെ കാണുന്നതാണ് ചെറുതോണി ഡാം. ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഇടുക്കിക്ക്, ഏതാണ്ട് ഒരു 9-10 കിലോമീറ്ററേ ഉള്ളൂ ഇടുക്കിയിലെത്താൻ വേണ്ടിയിട്ട്. ഏതായാലും വെള്ളമൊക്കെ കോരി കുടിച്ചു, നല്ല തണുപ്പുണ്ട്.
ഇപ്പോൾ മുഖം കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഫ്രഷായി. പിന്നെ മലയുടെ മേലെ നിന്ന് വരുന്ന വെള്ളമായത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടെ എല്ലാം കണ്ടു വന്നപ്പോഴത്തേക്കും കുറേ ലേറ്റായി, ഏകദേശം സൺസെറ്റൊക്കെ ആവാറായി. പിന്നെയിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇരുട്ടാവും. അപ്പോൾ നമ്മളിനിയിപ്പോൾ താഴെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അത് കുറേ ദൂരമുണ്ട്, കുറേ സമയമെടുക്കും. അപ്പം അങ്ങനെ ഇരുട്ടാവുന്നതുകൊണ്ട് ആനയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു. പുള്ളി ഇവിടെ ഒരു ചെറിയൊരു ഏറുമാടം കെട്ടിയിട്ടുണ്ട്. അപ്പം പുള്ളിയുടെ പേര് തങ്കച്ചൻ എന്നാണ്. അപ്പോൾ പുള്ളി ഇന്ന് എന്നോട് പറഞ്ഞു, ഇന്ന് ഇറങ്ങി പോകണ്ട, ഇവിടെ സ്റ്റേ ചെയ്താൽ മതി, ആന ശല്യം ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്കൊന്ന് ഏറുമാടത്തിലേക്ക് പോകാം. എന്തായാലും തങ്കച്ചേട്ടനെ കണ്ടുപിട്ടിയത് ഭാഗ്യമായി. ഞാനിപ്പോൾ തങ്കച്ചേട്ടൻ്റെ കൂടെയാണ് പോകുന്നത്. തങ്കച്ചേട്ടൻ ഈ പാൽക്കുളമേട് ഫുള്ളായിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കുറേ വർഷങ്ങളായിട്ട് ഈ ഭാഗത്തൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെയെല്ലാം നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഈ ചെറിയ കാട്ടിലേക്ക് കയറുമ്പോൾ കുറച്ച് ഇരുടാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ കാട്ടിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന്, അപ്പോൾ പുള്ളി ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല, പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പുള്ളിക്ക് ഈ വഴി നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് അപ്പോൾ ഈ കാട്ടിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് നടക്കാം. അപ്പം പണിവാളി കംപ്ലീറ്റ് ഇരുട്ടായി. ഇനിയിപ്പോൾ പുള്ളിയുടെ കയ്യിൽ ടോർച്ചുണ്ട്, തങ്കച്ചേട്ടൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്, അത് കാരണം കുഴപ്പമില്ല, ടോർച്ചൊക്കെ അടിച്ചിട്ട് പോകാമെന്നാണ് പറഞ്ഞത്. ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ തോട് പോലെയൊക്കെയാണ്. ഇവിടെ പാമ്പിൻ്റെ പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത്, കാരണം ഈ പരുന്ത് അത്യാവശ്യം നന്നായിട്ട് പരുന്തുള്ളൊരു സ്ഥലമാണ്, അപ്പോൾ അതുകൊണ്ട് പാമ്പിൻ്റെ പ്രശ്നമില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ കാടൊന്ന് കിടക്കാം. കടന്ന് കടന്ന് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ അപ്പുറത്ത് കിട്ടുമെന്ന് വിചാരിക്കുന്നു, നോക്കാം എന്തായാലും. അപ്പോൾ നമ്മളിപ്പുറം സൈഡിലെത്തി, ചെറിയ വെളിച്ചമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ മൊബൈലിൻ്റെ ചാർജ് ഇപ്പോൾ തീരും, അപ്പോൾ വീഡിയോ ഇപ്പോൾ ഓഫ് ആക്കേണ്ടി വരും. പിന്നെ അത് കുഴപ്പമില്ല, ഏറുമാടത്തിൽ സോളാർ ലൈറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് ചാർജ് ചെയ്യാം, അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നാളെ രാവിലെ ഏതായാലും നല്ല സൺറൈസ് കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നിപ്പം തങ്കച്ചേട്ടൻ എനിക്ക് ഫുഡൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിന്നറൊക്കെ കിട്ടും. അങ്ങനെ തങ്കച്ചേട്ടൻ്റെ ഏറുമാടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി ചാർജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. തങ്കച്ചേട്ടൻ്റെ ഏറുമാടത്തിനകത്തേക്ക് കയറുകയാണ് നമ്മൾ. അപ്പം തങ്കച്ചേട്ടൻ ഇങ്ങനെ ഒരു സൗകര്യം തന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് രാത്രിയിൽ ആനയും പേടിച്ച് 2-2.5-3 കിലോമീറ്ററോളം താഴേക്ക് ഇറങ്ങേണ്ടി വരുമായിരുന്നു. തങ്കച്ചേട്ടൻ എനിക്ക് ഫുഡും തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ് നാളെ രാവിലെ ഇനി സൺറൈസൊക്കെ കാണാം, അപ്പോൾ അതൊന്ന് നോക്കാം. നമ്മൾ രാവിലെ ഇവിടെ സൺറൈസ് കാണാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും മുകളിലല്ല, അവിടെ ഇരുട്ടത്ത് ഏറ്റവും മുകളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തൊട്ട് താഴെ സൺറൈസ് കാണാൻ വന്നിരിക്കുകയാണ്. ഇപ്പം ചെറുതായ ക്ലൗഡ്സൊക്കെ ഉണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ളൊരു സൺറൈസ് കാണാമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. Thank you.
ആയിരുന്ന കാരണം അദ്ദേഹം കോടയൊന്നും കയറിയിട്ടില്ല. അല്ലെങ്കിൽ ഇവർ പറഞ്ഞത് ഇവിടെ എല്ലാം കംപ്ലീറ്റ് നിറഞ്ഞിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് അത്രയൊന്നും കാണാനില്ല, കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നാലും കാര്യമായിട്ടില്ലായിരുന്നു, ഇന്നത്തെ രാത്രിയിലത്തെ മഴ കൊണ്ട് പറ്റിയതാണ്. ഇനി നമുക്ക് തങ്കശ്ശി ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. പാൽക്കുടം മേടിനെ കുറിച്ച് അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളാണ്. അപ്പോൾ ചേട്ടനെ ഒന്ന് കാണാം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4000 അടിയോളം ഉയരത്തിലുള്ള ഒരു മലയാണ് പാൽക്കുടം മേട്. ഇവിടെ വറ്റാത്ത വെള്ളവും അരുവികളും എല്ലാ കാലവും ഉണ്ട്. ഇവിടെ സഞ്ചാരികൾ അടുത്ത കാലത്തായിട്ട് വർദ്ധിച്ചു വരികയാണ്. ഇത്രയും ഒരു നല്ല ഒരു കാഴ്ചയും പ്രകൃതി സൗന്ദര്യവും പച്ചപ്പും ഉള്ള പ്രദേശങ്ങൾ വളരെ കുറവാണ് ഇപ്പോൾ ടൂറിസം മേഖലയിൽ. ആളുകൾ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുണ്ട്. ഇവിടെ റോഡ് അപര്യാപ്തമാണ്, അതിൻ്റെ പേരിൽ സഞ്ചാരികളുടെ കുറച്ച് ഒഴുക്ക് കുറവുണ്ട്. അല്ല എങ്കിൽ സഞ്ചാരികൾ ഇഷ്ടം പോലെ കയറി വരും. പിന്നെ ഇവിടെ താമസ സൗകര്യമില്ല, ഇവിടെ ഒന്ന് തങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഇല്ല. പിന്നെ ഇതിൻ്റെ ഈ മനോഹാരിത കൊണ്ട് തന്നെ തനിയെ വളർന്നു വരും. അങ്ങനെ വളരട്ടെ, നല്ല സ്ഥലമല്ലേ. ഇപ്പം ഇന്നലെ ഞാൻ താമസിച്ച തങ്കചേട്ടൻ്റെ ഏർമാടം ഇതാണ്, കണ്ടില്ലേ, ഒറ്റപ്പെട്ട് കാടിന് നടുക്ക് ഒരു ഏർമാടം. അപ്പോൾ കോടയൊക്കെ പതുക്കെ മാറി തുടങ്ങി, വെയിൽ വന്നു, നമുക്കിനി പതുക്കെ ഇറങ്ങാൻ സമയമായി. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ഒരാളെ കൂടി ഒന്ന് പരിചയപ്പെടാം. അത് മോഹൻ ചേട്ടനാണ്. തങ്കചേട്ടൻ്റെ കൂടെ തന്നെ നിന്നുകൊണ്ട് എപ്പോഴും എല്ലാവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പുള്ളി ഈ മോഹൻ ചേട്ടനുണ്ടാവും. പുള്ളിയുടെ മറ്റൊരു പ്രവൃത്തി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഇവിടെ ആൾക്കാർ കൊണ്ടിടുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം പുള്ളി ഇങ്ങനെ പെറുക്കി കൂട്ടുന്നുണ്ടായിരുന്നു. അത് ഈ പ്രദേശം വളരെ ഭംഗിയായിട്ട് തന്നെ, നാച്ചുറലായിട്ട് ഭംഗിയായിട്ട് തന്നെ കിടക്കണമെന്ന് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരാൾ മോഹൻ ചേട്ടൻ. അപ്പോൾ ചേട്ടനെ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോവാം. അതെ, പാൽക്കുളം വന്ന് സന്ദർശിക്കുക, പ്രകൃതി രമണീയമായ സ്ഥലമാണ്. മഞ്ഞ്, മഴ, കോട എല്ലാം ഉണ്ട്. ആനയുണ്ട് അല്ലേ. അതാണ് മോഹൻചേട്ടനാണ് ഇത് കേട്ടോ. ആ മോഹൻചേട്ടനും തങ്കചേട്ടനും കൂടിയാണ് നമുക്കിവിടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം മിക്കപ്പോഴും ഉണ്ടാവും അല്ലേ. ആർക്കെങ്കിലൊക്കെ കുളത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോയി കുളമൊക്കെ കാണിച്ചു കൊടുക്കും. ആ ഓക്കെ, അപ്പം ശരി. ഇവിടെ വന്ന് യാത്രക്കാർ ഉപേക്ഷിച്ച് പോയ പ്ലാസ്റ്റിക് വേസ്റ്റ് എല്ലാം മോഹൻചേട്ടൻ പെറുക്കി കൂട്ടുന്ന ഒരു രംഗമാണിത്. എനിക്ക് വളരെ യാദൃശികമായിട്ട് കിട്ടിയ ഒരു രംഗമാണിത് കേട്ടോ. ഞാൻ ചോദിച്ച പുള്ളി പറഞ്ഞത് ഒന്ന്, പ്ലാസ്റ്റിക് ഇവിടെ എല്ലാം വൃത്തികേടാക്കുകയും ചെയ്യും, രണ്ടാമത്തെ കാര്യം ഇത് തിന്നുന്ന മൃഗങ്ങൾക്കത് ദോഷമാവുകയും ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇങ്ങനെയൊരു സീൻ ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഈ ഒരു സീനോടെ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ സ്ഥലങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.